നമസ്കാരം. കർഷക സമരവും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭവും അടക്കമുള്ള സമരങ്ങൾ അതിദയനീയമായി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പാർട്ടികളും മറ്റും ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ പേരിൽ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ റഹീം ഓങ്ങല്ലൂർ തത്വമേ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇവർ നടത്തുന്ന പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനകത്ത് ഈ ലക്ഷദ്വീപ് വിഷയം എന്ന് പറഞ്ഞാൽ ഇത്ര പല മേഖലകളിൽ ഇടപെടാൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് വന്നിട്ടൊരു എത്തിച്ചേരണം അവസാനത്തെ ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ മുന്നേ കർഷക പ്രക്ഷോഭം എന്നുള്ള പേരിൽ ഈ സ്വതന്ത്ര ഭാരതത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കർഷകരുടെ കയ്യിലേക്ക് നേരിട്ട് കൃത്യമായി 2000 രൂപ ഗഡുക്കളായി 6000 രൂപ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. അത് ആദ്യം കർഷകരുടെ കയ്യിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു ഏർപ്പാടുണ്ടായി. അത് ഈ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഏർപ്പാട് നടക്കുന്നത്. ഇതിന് വലിയ രൂപയുടെ ബുദ്ധിമുട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് ലെഫ്റ്റ് വിങ്ങുകൾക്ക് തന്നെ. അതുകൊണ്ട് ആ ഒരു സംവിധാനത്തെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ട് കർഷകരെ എങ്ങനെ തങ്ങളുടെ വരിയിൽ നിർത്താന്നുള്ളതിനെ ഒരു ഭാഗമായിട്ടാണ് കർഷക പ്രക്ഷോഭം. അത് ഏതാണ്ട് കർഷക പ്രക്ഷോഭം എന്നുള്ളൊരു രാഷ്ട്രീയ നാടകം ഏതാണ്ട് പരാജയപ്പെട്ട സമയത്താണ് അതിന്റെ ഈ സിഎയുടെ ഭാഗമായിട്ടുള്ള സംഗതിയിൽ ഇടക്കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. അത് വീണ്ടും ആ ഒരു തരത്തിൽ അതിന്റെ ഒരു അവരുദ്ദേശിച്ച രീതിയിലെ ഫലപ്രാപ്തി അവർക്ക് കിട്ടിയില്ല. അതിനുശേഷമാണ് ഫലസ്തീൻ വിഷയം എന്ന് പറയുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാസയിലെ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ്. ഒരിക്കലും ഒരു പൂർണ്ണമായ വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്നുള്ള ഒരു ഫലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തിന്റെ പോലും പ്രശ്നമല്ലാത്ത വിഷയം അത് ഉന്നയിക്കുകയും അത് ആലോചിച്ചിടയിൽ വലിയ രൂപയിലുള്ള വർഗീയമായ രൂപീകരണം നടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതും ഏതാണ്ട് പരാജയപ്പെട്ടു. അതും ഇവിടെ വേണ്ട രീതിയിൽ ഒരു ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു അവസാന ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഈ ലക്ഷദ്വീപ് വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 420 വോട്ടാണ് അവിടെ സിപിഎം എന്ന് പറയുന്ന പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി നിർത്താനുള്ള സംവിധാനം പോലും ലീഗിനില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പ്രത്യേകിച്ച് അത് സിപിഐഎം എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ, അതിന്റെ ഒരു വർഗീയമായ ധ്രുവീകരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം നടത്തിയതുപോലെയുള്ള ഒരു ധ്രുവീകരണ പ്രവർത്തനങ്ങൾ അവിടെ സാധ്യമാകുമോ എന്നുള്ളതിന് ഒരു ശ്രമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ. മാത്രമല്ല ആ ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന എംപി ആയിട്ടുള്ള മുഹമ്മദ് ഫൈസൽ തന്നെ കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞതാണ്, അവിടെ ശ്രീ പി എം സയ്യിദ് മെമ്പർ ആയിരുന്ന സമയത്ത് അവിടെ ജനപ്രതിനിധിയായ സമയത്ത് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അവിടെ ഈ ബേപ്പൂർ എന്ന് പറയുന്ന തുറമുഖം, ഈ ലക്ഷദ്വീപിൽ നിന്ന് ബേപ്പൂർ തുറമുഖത്ത് എത്തി അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ഒന്നുകിൽ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം സാധ്യമാക്കണം. അത് കഴിഞ്ഞ കാലം കേരളം ഭരിച്ച രണ്ട് മുന്നണികളും അതിൽ തീർത്തും പരാജയമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന എൻ സി പിയുടെ പ്രതിനിധിയായിട്ട് മത്സരിച്ച ലോക്സഭാ മെമ്പറായിട്ടുള്ള ആൾ തന്നെ നേരിട്ട് പറയേണ്ടായി എനിക്ക് കൃത്യമായി ചോദിച്ചതാണ്. ഒരു തരത്തിലുള്ള ബേപ്പൂർ തുറമുഖത്തെ നവീകരിക്കുന്നതിനോ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല, വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല. ആ സമയത്ത് ലക്ഷദ്വീപിലെ നിവാസികളായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ ആവശ്യമായിരുന്നു ഒരു വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹാർബർ അവർക്ക് സാധ്യമാക്കണം, വേണ്ട അവർക്ക് കരമാർഗം ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥലമാണല്ലോ ദ്വീപാണല്ലോ അവരുടെ ആവശ്യമായിരുന്നു. അത് അങ്ങനെയാണ് മംഗലാപുരത്തേക്ക് ദീർഘനാളത്തെ ആവശ്യമാണ് മംഗലാപുരം ഹാർബറിലേക്ക് അവർക്ക് കൂടുതൽ ചരക്കുകൾ എത്തിക്കാനും അവർക്ക് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും മറ്റുമൊക്കെ ആയതുകൊണ്ട് വിപുലമായ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് ഇപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റാണത് ഏകദേശം ചെവിക്കൊണ്ടത്. അവരാ ജനങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടെന്നുള്ള ആ ജനങ്ങളുടെ മറ്റു പ്രതികരണങ്ങളും മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അസർ അലി എന്ന് പറയുന്ന മിടുക്കനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ അവിടെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ മാത്രമല്ല പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം വളരെ കാര്യപ്രാപ്തിയുള്ള പരിണിതപ്രജ്ഞനായ മനുഷ്യനാണ്. അദ്ദേഹം അമൂൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പാലവിടെ ഇറക്കിയ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള വലിയ വിവാദത്തിലാണ് പറഞ്ഞത്. ഇത് മനസ്സിലായിട്ടില്ല. കാരണം രാജ്യത്ത് ഏറ്റവും മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ മേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ അമൂൽ എന്ന് പറയുന്നത്. അല്ലാതെ അമൂൽ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയന്ത്രണത്തിലെ സ്ഥാപനമോ അതല്ലെങ്കിൽ മറ്റേ ഗുജറാത്തിലെ മോദി സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു സ്ഥാപനമല്ല. അത് ദീർഘകാലങ്ങളായിട്ട് ഗുജറാത്തിലാണ് ഏറ്റവും നല്ല പാൽ ഉൽപാദനം നടക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അവിടെ സാധാരണക്കാരായ മനുഷ്യര് കർഷകര് ഉൽപ്പാദിപ്പിക്കുന്ന പാലുണ്ട്. ആ കർഷകരുടെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് വേണ്ട രീതിയിൽ അത് ശേഖരിക്കുന്നതിനോ വേണ്ട രീതിയിൽ അത് വിപണനം നടത്തുന്നതിനോ സംവിധാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആ കോൺഗ്രസ്
ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്ത് സംസ്ഥാനത്ത്. ആ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂൽ എന്ന് പറയുന്നത്. ആ അമൂൽ കമ്പനിയുടെ ഈ രാജ്യത്തെ ഏറ്റവും ഗുണമേന്മയുള്ള ചീര ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് അമൂൽ. ആ അമൂൽ കമ്പനിയുടെ ഒരു ബ്രാൻഡ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് അവൈലബിൾ ആണ്, കേരളത്തിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നം ഈ പറയുന്ന ലക്ഷദ്വീപിൽ വിൽക്കാൻ കഴിയില്ല, അത് വിൽക്കുന്നതിന്റെ പുറകിൽ എന്തോ വലിയ അജണ്ടയുണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഈ ഇടത് ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവിടെ മാംസ ഭക്ഷണങ്ങൾ ഗോവ നിരോധനം നടപ്പാക്കി അവരുടെ ഭക്ഷണത്തിന്റെ വിഷയങ്ങൾ നേരിട്ട് ഇടപെടുന്നു. അത് ഏത് തരത്തിലാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഈ മാംസ വിപണന കേന്ദ്രങ്ങളിൽ, വിൽപ്പനശാലകളിൽ, അറവുശാലകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള ലൈസൻസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനകൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം സർവ്വസാധാരണമായിട്ടുള്ളതാണ്. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു അറവുശാല നടത്താൻ കേരളത്തിൽ സാധിക്കില്ല. ഈ ലക്ഷദ്വീപിൽ ഇതേപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ അറവുശാലകൾ നടത്താൻ പാടുള്ളൂ എന്ന് മാത്രമാണ് നിയമത്തിൽ പറയുന്നത്. അതല്ലാതെ അവിടെ അറവുശാലകൾ നടത്താൻ പാടില്ല എന്നല്ല അവർ പറയുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നത് ഇനി എനിക്ക് മനസ്സിലായിട്ട് ഇത്തരത്തിൽ യാതൊരു കടമയായിട്ടും അവിടെ നടക്കുന്നില്ല. അവിടെ കടമയായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഇനി ഇവർ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള പശുക്കളെ വളർത്തുന്ന ഫാമുണ്ട്, അത് അടച്ചു കൂട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവിടെ പത്തോ പന്ത്രണ്ടോ പശുക്കളാണ് അവിടെ ആ ഫാമിനകത്ത് വളർത്തുന്നത്. ലക്ഷദ്വീപിലെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടുത്തെ ആളുകൾക്ക് അത് പാല് പാലി തന്നോളം നൽകുന്നതിന് വേണ്ടിയിട്ട് പര്യാപ്തമായ ഒരു സംവിധാനമല്ല നിലവിൽ അവിടെയുള്ള ഫാം. അങ്ങനെയുള്ള ഫാം മാത്രമല്ല, ഈ പശു ഫാമിലേക്ക് മിനിക്കോയി ട്യൂബിൽ നിന്ന് കൊണ്ടുവരുന്ന തീറ്റപ്പിന്റെയാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. അതും മാത്രമല്ല, ഈ കോഴിക്കോട് നിന്ന് കൊണ്ടുവരുന്ന കാലിത്തീറ്റയാണ് ഈ ഫാമിലെ പശുക്കൾക്ക് കൊടുക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഏതാണ്ട് ഒരു ലിറ്റർ പാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 800 മുതൽ 1000 രൂപയാണ് ചെലവ് വരുന്നതാണ് പറയുന്നത്. ഈ 1000 രൂപ ചെലവ് കൊടുത്തിട്ട് വെള്ളാനായിട്ടുള്ള ഒരു സംവിധാനത്തെ അവിടെ നിലനിർത്തുന്നതിൽ വലിയ താല്പര്യം ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ കാണിച്ചിട്ടില്ല. സ്വാഭാവികമാണ്, കാരണം അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് കുറച്ച് ബോധമൊക്കെ ഉള്ള കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടെ കാണിച്ചു കാണും. അതിനേക്കാൾ എത്രയോ ലാഭകരമാണ്. മാത്രമല്ല, ഈ അമൂൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ, അമൂൽ എന്നുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉൽപ്പന്നമാണ്. മാത്രമല്ല, ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു അമൂലിനൊപ്പം അല്ലെങ്കിൽ അമൂലിനേക്കാളോ വാല്യൂ ഉള്ള കൊള്ളാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഗുഡ് ലൈഫ് എന്ന് പറയുന്ന കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. ആ ഒരു ഉൽപ്പന്നം അവിടെ ഇറക്കുകയാണെങ്കിലും, അവിടെ സ്വീകരണം നടത്തുകയാണെങ്കിലും ടെട്രാപാക്കേജ് വരുന്ന വളരെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ്. ഇതേ ന്യായം തന്നെ പറഞ്ഞുകൊണ്ട് എടുക്കാൻ ഇതിന് വേണ്ടി വരും. അത് കർണാടക ഗവൺമെന്റിന്റെ പ്രൊഡക്ഷനാണ്, അത് ബിജെപിയുടെ കച്ചവട താല്പര്യം എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ, അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പ്രദേശമല്ല. അതുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വർഗീയ അജണ്ടയും അതിനകത്ത് നിഷ്പക്ഷമായി വളരെ സത്യസന്ധമായി സുതാര്യമായി വീക്ഷിക്കുന്ന ഒരാൾക്കും അതിനകത്ത് ഒരു വർഗീയ അജണ്ടയും കാണാൻ കഴിയില്ല. അതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധതയും അതിനകത്തില്ല. മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരായിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ പലതരത്തിൽ നടത്തി എല്ലാം പൊളിഞ്ഞുപോയ ചില സമര ജീവികളുണ്ട്. സമരം മൂലം ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അതിന്റെ പിരിവും സംഭാവനയും കൊണ്ട് ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആ ഒരു എന്താ പറയുക, ആളുകളുടെ ദയനീയ സ്ഥിതി എല്ലാവർക്കും കാണിച്ചുകൊണ്ട് ആളുകളെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അതിന്റെ പേരിൽ ഉപജീവനം നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ആ മാതൃകയിലുള്ള ഉപജീവനമാർഗം നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ലക്ഷദ്വീപ് ചെയ്ത് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട്, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും ഒരു സർക്കാരിന്റെ ഭാഗത്തിനും ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ തന്നെ വാർത്തയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനത വലിയ സന്തോഷത്തിലാണ്. ഇവർ പറയുന്നത് മദ്യം അവിടെ ഇറക്കുമെന്ന് ചെയ്യാൻ പോകുന്നതാണ്. മദ്യം അവിടെ ഇരിക്കാൻ പോകുന്നില്ല. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ യു പി യുടെ കാലത്ത് തന്നെ അവർക്ക് ആവശ്യം ഉയർന്നു വന്നിരുന്നു. തൊട്ടടുത്തുള്ള ദ്വീപിൽ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് വൈനും മറ്റുള്ള സാധനങ്ങളും അവിടെ ലഭ്യമാക്കണം എന്നുള്ളത് കേരളത്തിൽ തന്നെ ആലോചിച്ചറിയാക്കി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ കേരളം എന്ന് പറയുന്നത്? കേരളത്തിൽ ഇവർ മദ്യനിരോധനം നടപ്പാക്കുന്നതിന് വേണ്ടിയല്ലല്ലോ പോയിട്ടുള്ളത്. മദ്യം ഇവിടുത്തെ ടൂറിസത്തിന്റെ നട്ടിലാകുമ്പോൾ മദ്യനിരോധനം നടപ്പാക്കുന്നത് വഴി ഇവിടെ ടൂറിസത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതെയാവുമെന്ന് പറഞ്ഞ ആളുകളാണ്. ഈ ലക്ഷദ്വീപിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക്, തദ്ദേശീയരായ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടുത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് വരുന്നത്. ഈ ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടല്ലോ, തൊട്ടടുത്തുള്ള ദിയു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ, അവിടെ മദ്യം ലഭ്യമാക്കുന്നുണ്ടല്ലോ.
അവിടെ മദ്യം ലഭ്യമാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ടൂറിസം അവിടെ വികസിപ്പിച്ചുകൊണ്ട് വരണമെങ്കിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ അവരത് ലിമിറ്റഡായ രീതിയിൽ അത് ഉപയോഗിക്കുന്നു. അവരവരെ ടൂറിസം ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ആ തദ്ദേശീയരായ ആളുകൾക്ക് കൂടുതൽ വരുമാന മാർഗം ലഭിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് യാതൊരു തരത്തിലും ദോഷവും ആ പ്രദേശത്ത് കാണാൻ കഴിയില്ല. അതാണ് ആ മേഖലയിൽ ഈ ഒരു വിഷയമായി ചേർന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗുണ്ട ആക്ടിനെ കുറിച്ച് വലിയ തോതിൽ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗുണ്ട ആക്ട് കേരളത്തിൽ നടപ്പായിട്ട് സ്ഥലമാണ് കേരളം. ഈ കേരളത്തിൽ ഗുണ്ട ആക്ട് നിയമത്തിന്റെ പേരിൽ എത്ര ചെറുപ്പക്കാരെയാണ് എത്ര ആളുകളെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു തരത്തിൽ നടന്നിട്ടുണ്ടോ? കൃത്യമായി ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്യാൻ താല്പര്യമുള്ള അതല്ലെങ്കിൽ അതിന് തക്കം പാർത്തിരിക്കുന്ന ആളുകൾക്ക് ഗുണ്ട നിയമം ഒരു വെല്ലുവിളിയായി തോന്നാം. അതല്ലാതെ ക്രൈം ചെയ്യാതെ ഇരിക്കുന്ന വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വധശിക്ഷ നിലവിലുള്ള നാടാണല്ലോ ഈ ഭാരതം എന്ന് പറയുന്നത്. ഈ വധശിക്ഷ നിലവിലുള്ള നാടാണ് എന്നതുകൊണ്ട് ഈ നാട്ടിലെ ആളുകളെല്ലാം തന്നെ വധശിക്ഷ എടുത്തു കളയണമെന്നും അതിനെക്കുറിച്ച് വലിയ ഭീതിയുള്ള ആളുകൾക്കിടയിലുണ്ടോ? അതൊരു തരത്തിലില്ലല്ലോ. കാരണം എന്ന് വെച്ച് സാധാരണ ദൈവത്തിന്റെ ജീവിതം നയിക്കുന്ന സാധാരണ രീതിയിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ജനാധിപത്യ ബോധത്തോടുകൂടി മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അതുതന്നെയാണ് ലക്ഷദ്വീപിലും. ലക്ഷദ്വീപിൽ ജനാധിപത്യ ബോധത്തോടുകൂടി വളരെ സ്വൈര്യജീവിതം നയിച്ചു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം ഗുണ്ടാ നിയമം വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഗുണമല്ലാതെ ഒരു തരത്തിലും അതിൽ ദോഷം വരാൻ പോകുന്നില്ല. മാത്രമല്ല, അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ഈ നമ്മുടെ ഇവിടെ ദീർഘകാലമായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലക്ഷദ്വീപിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് അവിടെ ക്രൈം ഒട്ടും നടക്കാത്ത ഒരു സ്ഥലമാണ്, അവിടുത്തെ ജയിലുകളെല്ലാം അടഞ്ഞു നടക്കുന്നു എന്ന് കരുതുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെ ക്രൈം നടക്കാത്തത് കൊണ്ടല്ല, അവിടെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവിടെ പള്ളികളും മറ്റ് മഹല്ലികളും എല്ലാം ചേർന്നുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കുകയും ആ അവിടെ ചെയ്ത കുറ്റങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷയും അതുപോലെ തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതും ഈ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മത സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് മാത്രമാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 18 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ മത നിയമം പ്രകാരം അതിന്റെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ ആധുനിക സമൂഹത്തിന് എങ്ങനെയാണ് അതിനെ അംഗീകരിക്കാൻ കഴിയുക? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കൊണ്ടാണ് അവിടെ കേസ് രജിസ്റ്റർ പറയുന്നത്. അതൊരു നല്ല ഗുണമായിട്ട് കാണണ്ട. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് കേസ് രജിസ്റ്റർപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മത സംവിധാനങ്ങളുടെ മുന്നേക്ക് അല്ല ആളുകൾ പോകുന്നത്. ആളുകൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും കോടതിയെ ഉപയോഗപ്പെടുത്തുകയും നീതിന്യായ സംവിധാനങ്ങളിൽ നിന്ന് കൃത്യമായി ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ആ സംവിധാനങ്ങൾ ലക്ഷദ്വീപിലുള്ള ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം. കാരണം അവരും ഈ ഭാരതത്തിലെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്, അവർക്ക് മനുഷ്യാവകാശമുണ്ട്. അവരുടെ മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതു പാർട്ടികൾ ഈ ലക്ഷദ്വീപിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് നടത്തുന്ന നാടകത്തിലൂടെ അടിസ്ഥാനപരമായി വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ സാധാരണ മനുഷ്യരുടെ മനുഷ്യാവകാശ ലംഘനത്തിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത്. ഒരു തരത്തിലും തുറന്നു കൊടുക്കരുത്. അതിന് ശക്തമായിക്കൊണ്ട് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററിനും അതുപോലെ തന്നെ അവിടുത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അവിടുത്തെ കളക്ടറായിട്ടുള്ള അഫ്സറലേക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി തന്നെ ആ ജനങ്ങളുടെ കൂടെ ലക്ഷ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ലക്ഷദ്വീപിന്റെ മേൽ ഉയർത്തുന്ന വ്യാജ ആരോപണങ്ങൾ ഫലം കാണില്ലെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കും.